എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ പുതിയ രീതിയിലുള്ള ഒരു ശ്വാസകോശ രോഗം കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്നുണ്ട്. ന്യൂമോണിയ രോഗമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഏറെ ദിവസമായി ഇതിൻ്റെ പരിണതഫലങ്ങൾ ചൈനീസ് ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ WHO ഒക്കെ തന്നെ ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത്. കൊറോണ മഹാമാരി വന്നതിന് ശേഷം ലോകത്താകമാനമുണ്ടായ അസ്ഥിരത, അത് ഏവർക്കും അറിയാവുന്നതാണ്. അതുണ്ടാക്കിയ ഭവിഷ്യത്തുകൾ അറിയാവുന്നതാണ്. എത്രയോ പേരുടെ ജീവനെടുത്തു. അതിനുശേഷം ഉണ്ടാകുന്ന രോഗാവസ്ഥയും ഒക്കെ തന്നെ വളരെ വ്യക്തമാണ്. ഈ ഘട്ടത്തിലാണ് ചൈനയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കർണാടക, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വിഭാഗത്തിനാണ്. ജാഗ്രതാ മുൻകരുതൽ നിർദ്ദേശമാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. പൊതുജനാരോഗ്യവും ആശുപത്രികളുടെ തയ്യാറെടുപ്പുകളും സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ കിടക്കകളും അതുപോലെ തന്നെ ഓക്സിജൻ അപര്യാപ്തത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അങ്ങനെ കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങൾക്കും ആ നിർദ്ദേശം പുറപ്പെടുവിച്ചതാണ്. അത് പരിശോധിച്ചു, അത് വിലയിരുത്തി. കൂടാതെ കേരളത്തിൽ ഈ അടുത്തതായി സീസണൽ ഫ്ലൂകൾ, പ്രത്യേകിച്ചും ചെറിയ തോതിലുള്ള പനിയും ജലദോഷവും മറ്റുമൊക്കെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനിയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. വെള്ളക്കെട്ടും മറ്റുമായി വെള്ളപ്പൊക്കമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ കളമാണ് വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി എത്തുന്നവരെക്കുറിച്ച് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമൊക്കെ നിർദ്ദേശം അധികൃതർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിലെ ശ്വാസകോശ രോഗങ്ങൾ നിരീക്ഷിക്കണമെന്നും ആശങ്കയില്ലെങ്കിൽ പോലും വലിയ കരുതൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നാം വെച്ച് പുലർത്തേണ്ടത്. ചൈനയിൽ ന്യൂമോണിയയ്ക്ക് സമാനമായ അസുഖം കുട്ടികളിൽ വർദ്ധിക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്രം പുതിയ നിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താനായി മുന്നറിയിപ്പ് നൽകിയത്. സീസണൽ ഫ്ലൂ വ്യാപനത്തെക്കുറിച്ചും നിർദ്ദേശത്തിൽ എടുത്തു പറയുന്നു. 5 മുതൽ 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇത് പകർച്ചവ്യാധിയാണെന്നും മരണനിരക്ക് കുറവാണെന്നും ഒക്കെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, പ്രതിരോധശേഷി പാടെ കുറഞ്ഞവർ, ദീർഘകാലം മരുന്നുകൾ കഴിക്കുന്നവർ അങ്ങനെ തുടങ്ങിയവരിൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. പനി, വിറയൽ, വിശപ്പ് കുറവ്, ഓക്കാനം, തുമ്മൽ, വരണ്ട ചുമ തുടങ്ങിയവ തന്നെയാണ് ഈ സീസണൽ ഫ്ലൂവിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപകട സാധ്യതാ വിഭാഗത്തിൽ ഇത് 3 ആഴ്ചയോളം നീണ്ടു നിൽക്കാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായയും മൂക്കും മൂടുക, ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക, മുഖം തൊടുന്നത് ഒഴിവാക്കുക, തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. മാസ്ക് ഉപയോഗം നാം ഏവരും മറന്നിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. വീണ്ടും ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. നമുക്ക് രോഗമുണ്ടെങ്കിൽ അത് പരമാവധി പടർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുക, കൃത്യമായി തന്നെ അതിനുവേണ്ട ചികിത്സ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക, ചികിത്സ തേടുക, മരുന്ന് കഴിക്കുക, വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുക. രോഗനിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ രോഗികളെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ശക്തമാക്കാനുള്ള നിർദ്ദേശവും ഓരോ സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പിനോട് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ചൈനയിലെ രോഗവ്യാപനത്തിൽ കൂടുതലും കരുതൽ വേണമെന്ന് ഉത്തരാഖണ്ഡും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ചമോലി, ഉത്തരകാശി, പിതോറഗർ തുടങ്ങിയ 3 ജില്ലകൾ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധ പുലർത്താനായി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഭയപ്പെടേണ്ട ഘട്ടമൊന്നും തന്നെ ഇല്ലെങ്കിലും മുൻകരുതൽ നടപടികൾ ഇതുപോലെ തന്നെ തുടരണം. പകർച്ചവ്യാധിക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കണമെന്നും രാജസ്ഥാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിശുരോഗ വിഭാഗങ്ങളിലും മരുന്ന് മേഖലയിലുമൊക്കെ അവശ്യ നടപടി കൈക്കൊള്ളാനും അറിയിച്ചിരിക്കുന്നു. കോവിഡ് കാലത്ത് രൂപീകരിച്ച ആരോഗ്യ സംവിധാനം പുതിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടു പോകാനാണ് ഗുജറാത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വളരെ സൂക്ഷ്മമായി തന്നെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ പരിശോധിക്കുന്നു, നിരീക്ഷിക്കുന്നുവെന്നും കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിരുന്നു. പൊതുജനാരോഗ്യം സംബന്ധിച്ചും ആശുപത്രിയിലെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുമൊക്കെ ഉടനടി വിലയിരുത്തൽ നടത്തണമെന്നാണ് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിന് പിന്നാലെയാണ് ശ്വാസകോശ രോഗങ്ങളുടെ കാര്യത്തിൽ വർധനവുണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണം ചൈനയിലെ അധികൃതർ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്.